ഷെഫ് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. ഷെഫ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലേ കുക്കിംഗ്? പ്രോൺ ഫ്രൈഡ് റൈസ് കട്ടിംഗ് എല്ലാം ഓക്കെ. പ്രോൺ ആൻഡ് കൊറിയൻഡർ ഫ്രൈഡ് റൈസ് ഓക്കെ. കൊറിയൻഡർ അവിടെ ഉണ്ട് ഓക്കെ. കൊറിയൻഡർ ഫ്രൈഡ് റൈസ് പിന്നെ നമുക്കൊരു പ്രോൺ സിസ്റ്റം പോലെ ഇരിക്കണ്ട, അതുകൊണ്ടൊരു പ്രോൺ ഫ്യൂമോ ഉണ്ട്. പിന്നെയും പ്രോൺ പ്രോണോ ചിക്കൻ ഉണ്ടല്ലോ. ചിക്കൻ ഉണ്ട്, ചിക്കൻ ഒരു മെയിൻ ഡിഷും എഗ്ഗിൻ്റെ ഒരു ഫ്യൂവും കൂടെ ഉണ്ടാക്കാം. ഷെഫിന് ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം നന്നായിരുന്നു. ഓക്കെ, എവിടെ ആയിരുന്നു ഫല? ഓണം പകുതി വീട്ടിലും പകുതി ഹോട്ടലിലും ആയിരുന്നു. ഓഹോ, ഹോട്ടലിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗസ് ഹോട്ടലിൽ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. സദ്യയൊക്കെ എത്ര കൂട്ടം സദ്യ ഉണ്ടായിരുന്നു? മൂന്ന് പായസം ഉണ്ടായിരുന്നു, പത്തിരുപത് കൂട്ടം എല്ലാവരും കൂട്ടി 20-21 കൂട്ടം കറികൾ. ഓണത്തിന്റെ ഫുൾ സദ്യ ആയിരുന്നു. പിന്നെ ഓണത്തിന്റെ വൈകുന്നേരം ഒരു സീ ഫുഡിന്റെ കറികളൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിന്റെ ഓണത്തിന്റെ വൈകുന്നേരം. അപ്പൊ അതിനകത്ത് ചെമ്മീൻ അരിശേരി, സീ ഫുഡ് അവിയല് ഇട്ടിട്ട് ഒരു നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ താല്പര്യമുള്ളവരെയും മാറ്റി നിർത്തണ്ട എന്നതുകൊണ്ട് ആ സദ്യയുടെ അങ്ങനെ വെച്ചാലേ പോത്തുള്ളല്ലേ ഹോട്ടലില്. അല്ല ഓണത്തിന് അയ്യോ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് കൊടുക്കാൻ പറ്റാണ്ട് ഒരു ഇതായിട്ട് വന്നിട്ടുള്ളൂ. അത്രയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഇത്തവണ സദ്യ കഴിക്കാൻ ഒത്തിരി പേരുടെ താല്പര്യം. പായസം അങ്ങനെ ഓണത്തിൽ വീട്ടിൽ പോയോ? കൊല്ലത്ത് പോയോ? കൊല്ലത്തായിരുന്നു, അമ്മയുടെ അടുത്തായിരുന്നു ഓണം. അമ്മയ്ക്ക് എന്താ ഓണത്തിന് ഉണ്ടാക്കി കൊടുത്തേ? ഞാൻ ഉണ്ടാക്കി കൊടുത്തു, ഞാനൊന്നും ഉണ്ടാക്കില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി കഴിക്കാൻ വേണ്ടി പോയതാ. ഇപ്രാവശ്യം അമ്മച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഓണത്തിൻ്റെ. ഓക്കെ, അമ്മച്ചിക്ക് 89 ഇയേഴ്സ് ആയി. അമ്മച്ചി ഇപ്പോഴും ചൈനീസിലെ ഒരു ഈ എഗ് ഓംലെറ്റ് പറയുന്നതാണ് ഫിയോ. ഓംലെറ്റോ? ഓക്കെ, എഗ് ഫിയോ. ഓക്കെ, എഗ് ആൻഡ് പ്രോൺ, എഗ് ആൻഡ് ചിക്കൻ. ഓക്കെ, കുറച്ച് ക്യാരറ്റും ക്യാബേജും ഇതൊക്കെ ഇട്ട് ഷ്രെഡ് ചെയ്തിട്ട് സോസൊക്കെ ഒഴിച്ചിട്ട് ഓക്കെ സ്പാനിഷ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയതേ. ആ ഒരു ഇതില് എന്റെ വേറൊരു പേരാണ് ഫിയോൺ. ഫിയോങ്? ഫിയോങ്, നോട്ട് ഫിയോങ്. ഫിയോങ്, ഫിയോങ്, ഫിയോങ്. സ്പാനിഷ് ഓംലെറ്റ് എന്റെ പേരാണ് ഫിയോങ്. അതിന്റെ ഒറിജിനൽ ഒറിജിൻ ചൈന. ചൈന. ഷെഫ് ചിക്കൻ ഹോങ്കോങ് സ്റ്റൈലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? എന്നെ നെയിമിലെ ഡിഷ് വല്ലതും, ഐ മീൻ പേര് പേര് വല്ലതും ഉണ്ടോ ഈ ഡിഷിന്? ഈ ഡിഷിൻ്റെ പേരെന്താ? അതെന്ന് ഏതിൻ്റെ ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ചിക്കൻ ഹോങ്കോങ് സ്റ്റൈൽ. ചിക്കൻ ഹോങ്കോങ് സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഷെഫ് ഇപ്പം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞില്ലേ? സോ നമ്മുടെ ആക്ച്വലി ഉള്ള ഓംലെറ്റ് അവിടെ നിന്ന് ഒറിജിൻ നിന്ന് പറഞ്ഞു വരുന്നത് അല്ല. ഒറിജിൻ ഇംഗ്ലീഷ് അല്ല, ഫ്രൈഡ് എഗ്സ് ഒക്കെ വരുന്നത്. ഏതാ ഫ്രൈഡ് എഗ് ഒക്കെ വരുന്നത്? ഇംഗ്ലീഷ് അല്ലേ ഫ്രഞ്ച്. അപ്പം ചൈനക്കാരത് അവരും ഉണ്ടല്ലോ, എവിടെയാണ് ഇതില്ലാത്ത? അപ്പം അവരുടെ ഒരു സ്റ്റൈല് ഓംലെറ്റ് ആണ്. നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലേ, അതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ആണോ? അതുമായിട്ട് റിലേറ്റഡ് അവർ അതിൽ ക്യാപ്സിക്കം, മഷ്റൂം, ചീസ് എല്ലാം ഉപയോഗിക്കും. നമ്മൾ ഇതിനകത്ത് വെജിറ്റബിൾ ഉപയോഗിക്കും, പ്രോൺസ് വേണേൽ പ്രോൺസ് ഉപയോഗിക്കും. ചിക്കൻ ഫ്യൂങ് ഉപയോഗിക്കും, സീ ഫുഡ് ഫ്യൂങ് ഉണ്ട്, പ്രോൺ ഫ്യൂങ് ഉണ്ട്. ഓക്കെ, എന്ത് വേണേലും. റൈസ് ഇട്ടു. നമ്മൾ പ്രോൺസ് ബിരിയാണി അല്ലേ? പ്രോൺ ബിരിയാണി ആരുണ്ടോ? സോറി, പ്രോൺസ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ്. ഉപ്പിട്ടു, പ്രോൺസ് ഇട്ടു, ഇനി വെജിറ്റബിൾസ് ഇതാണോ? ഓക്കെ,
ഇനി അത് ശരിക്ക് ബീറ്റ് ചെയ്യണം. നല്ല കണക്ക് വെന്ത ഫോമിൽ അല്ലേ എടുക്കുന്നത്? ഇത്തിരി വേവുണ്ട. ഹാഫ് കുക്ക്ഡ് ആണോ? ഇത് നല്ല കണക്ക് വെന്തല്ലോ. സോ എന്താണത്? മുട്ടയുടെ ഓംലെറ്റ് ഉണ്ടാക്കുന്നു വിത്ത് പ്രോൺസ്. ഇത് മറ്റേ ഹോങ്കോങ് ചിക്കൻ. ഇവിടെ മാരിനേറ്റ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? നമ്മൾ സോയ് സോസ് ഒഴിച്ചു, ടൊമാറ്റോ ചില്ലി സോസ് ഒഴിച്ചു, ഹോട്ട് ചില്ലി സോസ്, ഹോട്ട് ചില്ലി സോസ്, ഉപ്പ്, കുറച്ച് ഉപ്പ്, ഒപ്പം വേറെ എന്തെങ്കിലും ഇട്ടോ അതിനകത്ത്? ഒന്നും ഇട്ടില്ല. ഓക്കെ, സോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനാണ്.